കഥയും കാര്യവും എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു ഞണ്ട് വളരെ ആനന്ദത്തോടുകൂടി കടലോരത്തുകൂടെ പോവുകയായിരുന്നു. ഞണ്ടിൻ്റെ കാൽപ്പാടുകൾ കണ്ട് ഞണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി അതിൽ വളരെയധികം സന്തോഷിക്കുമായിരുന്നു. തൻ്റെ കാൽപ്പാടുകളുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചാസ്വദിച്ചുകൊണ്ടാണ് ഞണ്ടിങ്ങനെ കടലോരത്തുകൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴതാ ഇടയ്ക്കിടയ്ക്ക് തിരമാലകൾ വന്നുകൊണ്ട് ആ ഞണ്ടിൻ്റെ കാൽപ്പാടുകളെ മായ്ച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞണ്ടിന് ദേഷ്യം വന്നു. ഞണ്ട് കടലിലെ തിരമാലകളോട് പറഞ്ഞു, നീ എൻ്റെ സന്തോഷത്തിന് ഭംഗം വരുത്തുകയാണ് ചെയ്തത്, നീ എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് കടലിലെ തിരമാല വളരെ സ്നേഹത്തോടുകൂടി ഞണ്ടിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഉപദ്രവിക്കുകയോ നിന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും കാണിക്കുകയല്ല, നിന്റെ സന്തോഷത്തിന് ഞാൻ ഭംഗം വരുത്തുകയല്ല. കുറേ ആളുകൾ ഞണ്ട് പിടുത്തക്കാർ വരുന്നുണ്ട്. അവരെ ഈ കടലിലെ മണൽത്തിട്ടയിലെ ഞണ്ടിൻ്റെ കാൽപ്പാടുകൾ നോക്കി നോക്കിയിട്ടാണ് അവരെ ഞണ്ടുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ നടക്കുന്ന കാൽപ്പാടുകൾ അവർ കാണാനിടയാകും, അങ്ങനെ അവരെ നിന്നെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാൽപ്പാടുകൾ വന്ന് മായ്ച്ചു കളഞ്ഞത്, അതൊരിക്കലും നിന്നെ ഉപദ്രവിക്കാനായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ഞണ്ടിനെ വളരെയധികം സങ്കടം തോന്നി. വിഷമത്തോടുകൂടെ പറഞ്ഞു, അയ്യോ നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്, നീ എന്നെ രക്ഷിക്കുന്ന നല്ലൊരു സുഹൃത്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റി, എൻ്റെ ജീവനെയാണ് നീയിപ്പോൾ രക്ഷിച്ചത്. നോക്കൂ, ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല തെറ്റിദ്ധാരണകളും നമുക്കുമുണ്ടാകും. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ തിരുത്തുന്നതോ അല്ലെങ്കിൽ കുറച്ച് നമ്മളെ ശകാരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കയ്പ് അനുഭവങ്ങൾ നമുക്ക് തരുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ദേഷ്യമാണെന്നും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ നമ്മളെ ശകാരിച്ചതോ അല്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യത്തോടുകൂടെ പെരുമാറിയതോ അല്ലെങ്കിൽ ചില കർശനമായിട്ടുള്ള സ്ട്രിക്റ്റോ ഉപദേശങ്ങളൊക്കെ തന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായിരിക്കും. അതിൽ നമുക്ക് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ആര് നമുക്ക് എന്ത് നല്ലത് തന്നാലും ചീത്ത തന്നാലും അതിലും ഒരു മംഗളമുണ്ടെന്ന് നമുക്കെപ്പോഴും ഓർമ്മ വേണം. അതായത് അമംഗളകരമായിട്ടുള്ള ഒരു കാര്യവും ആരും നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അത് അമംഗളമായിട്ട് തോന്നുന്നു എങ്കിൽ പോലും നാളെ ഭാവിയിൽ അതിലൊരു നന്മയുണ്ടാകും. നമ്മുടെ ഒരു സുരക്ഷിതത്വവും നമ്മുടെ ഒരു രക്ഷയും നമുക്കവർ നൽകിയത് ചിലപ്പോൾ ഒരു സഹായഹസ്തവുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ വെറുതെ മറ്റുള്ളവരെ പ്രതി തെറ്റിദ്ധരിച്ച് കണക്കുകൂട്ടുന്നതിന് പകരമായി അവർ പറയുന്ന ചില ശബ്ദങ്ങളെ ഹൃദയം കൊണ്ട് നമ്മളതിനെ ഏറ്റുവാങ്ങി ജീവിതത്തിൽ നമ്മളും ഒരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ അതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഓം ശാന്തി.